സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തോട് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളവും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. അമേൻ. എഫേസ്യർ 3:20-21 വരെ: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മത്തായി 6:33. തിരുവചനങ്ങൾ നൽകുന്ന ഈ രണ്ട് ഉറപ്പുകൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ പൊരുൾ നാം തേടേണ്ടത്. ഇന്നലെ നാഥന്റെയും ശിഷ്യരുടെയും ഉപവാസത്തെ സംബന്ധിച്ചൊരു ചോദ്യം ഉയർന്നിരുന്നല്ലോ. ആ സംഭവം മത്തായി, മർക്കോസ്, ലൂക്ക എന്നീ സുവിശേഷങ്ങളിൽ വിവരിക്കപ്പെടുന്നുണ്ട്. ഈ സുവിശേഷങ്ങളിലെല്ലാം അതിന് തൊട്ടുമുൻപേ നടക്കുന്ന ഒരു സംഭവ വിവരണവുമുണ്ട്. ലേവി എന്ന ചുങ്കക്കാരനെ നാഥൻ വിളിക്കുന്ന ഭാഗവും, ലേവി നാഥനായി വലിയൊരു വിരുന്നൊരുക്കുന്നതും, ആ വിരുന്നിൽ അനേകം പാപികളും ചുങ്കക്കാരും നാഥന്റെ ഒപ്പം വിരുന്നിനിരുന്നതും, അല്ല, നാഥൻ അവരുടെ ഒപ്പം വിരുന്നിനിരുന്നതും. നാഥന്റെ ഭക്ഷണശീലങ്ങൾ ഇപ്രകാരം അവന്റെ പ്രതിയോഗികളെ സംബന്ധിച്ച് ഗുരുതരമായ ഒരു പ്രശ്നമായി മാറുന്നു എന്നത് ഒരുപക്ഷെ ഇന്ന് ബാലിശമായി തോന്നാം. ലൂക്ക 7. ഇന്ന് ലൂക്ക 5:27 മുതൽ ഈയൊരു തീന്മേശ കൂട്ടായ്മയെ നാം കാണേണ്ടത് ക്രിസ്തുനാഥൻ പാപങ്ങളും ഭിന്നതകളുടെ എല്ലാം മുറിവുണക്കുന്ന ഒരു രീതിയായിട്ട് കൂടിയാണ്. അത് ലോകത്തിന് ദഹിക്കാൻ എളുപ്പമല്ല. ആരുടെ ഒപ്പമാണ് ഭക്ഷണത്തിനിരിക്കുന്നുവെന്നത് സാമൂഹികമായ വളരെ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അന്നും ഇന്നും അബദ്ധവശാൽ പോലും ശത്രുവിനോടൊപ്പം ഭക്ഷണത്തിനിരുന്നാൽ പിന്നെ മേലിൽ അവനുമായി ശത്രുത പാടില്ല എന്നൊരു ധാരണ അക്കാലത്ത് നിലനിന്നിരുന്നു എന്നുകൂടി അറിയുമ്പോൾ ഇതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. നാഥൻ പാപികളുടെയും ചുങ്കക്കാരുടെയും ഒപ്പമാണ് ഭക്ഷണത്തിനിരിക്കുന്നത്. ലേവി ഒരു ചുങ്കക്കാരനാണ്. അതുകൊണ്ട് തന്നെ അവൻ അത്യാവശ്യം സമ്പത്തും ശക്തിയുമുള്ളവനാണ്. പെരുമകളിൽ വിളങ്ങി നിൽക്കുമ്പോൾ തന്നെയാണ് നാഥൻ അവനെ ജീവിതത്തിന്റെ യഥാർത്ഥ തലങ്ങളിലേക്ക് പിടിച്ചിറക്കുന്നത്, തന്റെ സുവിശേഷ വഴികളിലേക്ക്. അങ്ങനെ അവന്റെ ജീവിത പരിവർത്തനത്തിനുള്ള ക്ഷണം നാഥൻ വെച്ചു നീട്ടുന്നു. ലേവി അത് ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യുന്നു. പാപികൾ എന്ന വിളിപ്പേര് ഒരുവന്റെ പാപാവസ്ഥകളുമായി ആന്തരിക നിലപാടുകളുമായി ബന്ധപ്പെട്ടായിരുന്നില്ല പരിസേരും മറ്റും ഉപയോഗിച്ചിരുന്നത്. മോശയുടെ നിയമങ്ങളെ പ്രകടമായി ലംഘിക്കുന്ന വിധത്തിൽ ജീവിക്കുന്നവരെ അവർ പാപികളെന്നാണ് മുദ്രകുത്തിയിരുന്നത്. അതൊരു വിടവ് സ്ഥാപിക്കുന്നു, ബ്രീച്ച്. അപ്രകാരമുള്ളവർ പൊതുവായ ആരാധനാ സ്ഥലങ്ങളിൽ നിന്നും സിനഗോഗുകളിൽ നിന്നും പുറന്തള്ളപ്പെട്ടവരാണ്, ഔട്ട്കാസ്റ്റ്. രാഷ്ട്രീയ സാമൂഹിക കാരണങ്ങൾ കൊണ്ട് ചുങ്കക്കാരും ഇപ്രകാരം അനഭിമതരും നിഷ്കാസിതരുമാണ്. ആരെയെങ്കിലും സ്നേഹിക്കാൻ മറ്റാരെയെങ്കിലും വെറുതെ മതിയാകൂ എന്ന സങ്കുചിതമായ ഒരു സംഘബോധത്തെയാണ് നാഥൻ ഇവിടെ തിരുത്താൻ ശ്രമിക്കുന്നത്. ദൈവം അങ്ങനെയല്ല സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിഷ്കാസിതരോടും പുറന്തള്ളപ്പെട്ടവരോടുമൊപ്പം നാഥൻ ഭക്ഷണത്തിനിരിക്കുകയാണ്. അങ്ങനെ മനുഷ്യർ തമ്മിലും മനുഷ്യനും ദൈവവും തമ്മിൽ ഉരുവായിരിക്കുന്ന നിരവധിയായ വിടവുകളെ, ബ്രീച്ചസ്, അവൻ അഴിച്ചു പണിയുകയും ചെയ്യുന്നു. ഇന്ന് ഏശയ്യ 58:9-14 ഈയൊരു ദൗത്യം പരാമർശിക്കപ്പെടുന്നുണ്ട്. ജീർണോദ്ധാരണത്തിൻ്റെ ദൗത്യം. പിളർപ്പുകളെ ശരിയാക്കുന്നവർ, തകർന്ന ഭവനത്തെ പുനരുദ്ധരിക്കുന്നവർ, അത് നമ്മുടെ ദൗത്യങ്ങളും നിയോഗങ്ങളുമായിട്ടാണ്. നാം യഥാർത്ഥമായ ആരാധനയിലേക്കും ഉപവാസത്തിലേക്കും ഒളിച്ചേരുമ്പോൾ നമ്മൾ ഇപ്രകാരം ജീർണോദ്ധാരകരായി മാറുന്നു. അതിൻ്റെ ആദിമ ദൃഷ്ടാന്തവും സ്നേഹകാരണവുമാണ് ക്രിസ്തുനാഥൻ ഇന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആരെയും അകറ്റി നിർത്താത്ത എക്സ്ക്ലൂസിവിറ്റ് മനോഭാവമാണ് നാഥൻ്റേത്. അവൻ എല്ലാവരെയും ചേർത്ത് നിർത്തുന്നു, ഇൻക്ലൂസിവിസ്റ്റ്. ഭക്ഷണത്തെയും സഹഭോജനത്തെയും സംബന്ധിച്ച തർക്കങ്ങൾ ആദിമസഭയുടെ സ്വഭാവഗതിയെ തന്നെ നിർണ്ണയിക്കുന്ന ഒരു ചരണമായിരുന്നു എന്നറിയുമ്പോൾ ഇതൊന്നും വെറും കാഷ്വൽ വിചാരങ്ങളല്ല എന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. പരിശുദ്ധ കുർബാനയാചരണത്തെ സംബന്ധിക്കുന്ന ഈ ഭക്ഷണ വിവാദങ്ങൾ 1 കൊരിന്ത്യർ 11 വളരെ ശാസനാപൂർവം ശ്രീഹ തിരുത്തുന്നത് നാം ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുമിച്ച് പന്തിഭോജനം നടത്തിയെന്ന സാമൂഹിക വിപ്ലവത്തിൻ്റെ വിവരണമല്ലിത്. രോഗി, ആരോഗ്യമുള്ളവൻ, പാപി, നീതിമാൻ എന്നിങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളിലൂടെ നാഥൻ അത് വെളിവാക്കി തരുന്നുണ്ട്. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യൻ്റെ സൗഖ്യസ്പർശം ഏറ്റവും അത്യാവശ്യം. അതുകൊണ്ട് തന്നെ ആരാണ് രോഗിയെന്ന് അവൻ പറയുന്നില്ല. ഇത് കേൾക്കുമ്പോൾ നമ്മളെല്ലാം രോഗികളായിരിക്കാൻ സാധ്യതയുണ്ടെന്നും രോഗനിർണയത്തിനും സൗഖ്യത്തിനുമായി വൈദ്യനെ സമീപിക്കേണ്ടതുണ്ടെന്നും നാം ഓർക്കുകയാണ്. ഇതിനു മുൻപൊരിക്കൽ ധ്യാനിച്ചിട്ടുള്ളതുപോലെ ദൈവിക സമയം, കൈറോസ് എന്നത് ഒരു വൈദ്യൻ്റെ സൗഖ്യസ്പർശമാണ്. ജീവനെ രക്ഷിക്കാൻ വൈദ്യൻ നടത്തുന്ന സമയബന്ധിതമായ അടിയന്തരമായ ഇടപെടൽ. അങ്ങനെ ചിന്തിച്ചാൽ രോഗിയെയും വൈദ്യനെയും കുറിച്ച് നാഥനിവിടെ പറയുമ്പോൾ ആസന്നമായ രക്ഷാകരമായ തൻ്റെ ദൈവിക സമയത്തെക്കുറിച്ചാണ് പറയാതെ പറയുന്നത്. അത് ഉറ്റുനോക്കി അതിൻ്റെ ഫലങ്ങൾ സ്വീകരിക്കാൻ നാം എല്ലാവരും ക്ഷണിക്കപ്പെടുകയാണ്. ഈ സമയം നാം ശ്രദ്ധിക്കാതെ തെറ്റിച്ചു കളയരുത്. അതുകൊണ്ട് തന്നെ മറ്റു സുവിശേഷങ്ങളിൽ ഇല്ലാത്ത വിധം അനുതാപം എന്നൊരു വാക്ക് ലൂക്ക ഇവിടെ ചേർത്ത് വയ്ക്കുന്നുണ്ട്. പാപികളെ അനുതാപത്തിലേക്ക് വിളിക്കാൻ താൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ
ലൂക്കാസ് സുവിശേഷത്തിൽ അനുതാപം എന്ന വാക്ക് വളരെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ്. മർക്കോസ് 1:15 സമയത്തെയും ഈ അനുതാപത്തെയും ചേർത്ത് ബന്ധിപ്പിച്ചുകൊണ്ടാണ് സുവിശേഷകൻ സംസാരിക്കുന്നത്. സമയം സമാഗതമായിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവനെന്ന് പറയുമ്പോൾ ദൈവം ചേർത്ത് നിർത്തുന്നു എന്ന് വെച്ചിട്ട് അവൻ എല്ലാവരുടെയും ദുഷ്ടതകളുടെ നേരെ കണ്ണടയ്ക്കുന്നു എന്നർത്ഥമില്ല. ക്രിസ്തീയ ജീവിതവും സുവിശേഷത്തിൻ്റെ സാക്ഷ്യങ്ങളും ഗഹനമായ ജീവിതഗതികളെയും ജീവിതധർമ്മങ്ങളെയും ആവശ്യപ്പെടുന്നുണ്ട്. ധാർമ്മികതയാണ് അതിൻ്റെ ഉൾക്കാമ്പ്, അല്ലാതെ വെറും ആചാരങ്ങളല്ല. ദൈവത്തിനായി തുടിക്കുന്നൊരു ഹൃദയം ദൈവത്തെപ്പോലെ തുടിക്കുന്നതും. അതുകൊണ്ട് അനുതാപം എന്നത് ഒരു ദൈവിക ദാനവുമാണ്, ഉത്തരവാദിത്വവുമാണ്, ഗിഫ്റ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് തന്നെ അനുതാപത്തിൻ്റെ തിരിച്ചുവരവിൻ്റെ വഴികളിൽ ഒരുപക്ഷെ കയ്പ് നിറഞ്ഞിരിക്കാം, എന്നാൽ അത് ആനന്ദദായകമാണ്, ഡിലൈറ്റ്. ഇതാണ് ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം വിടവുകൾ നികത്തി തൻ്റെ ഭവനം പുതുക്കി പണിയുന്നൊരു പ്രക്രിയയായി നാം ഇതിനെ അനുഭവിക്കണം. ദൈവത്തിൻ്റെ നിയമങ്ങൾ അങ്ങനെ മനുഷ്യരുടെ യഥാർത്ഥ ആനന്ദ കാരണമായി മാറുന്നു. ദൈവത്തെയും സഹജനെയും മാനിച്ചുകൊണ്ട് യഥാർത്ഥ ആരാധനയുടെയും ഉപവാസത്തിൻ്റെയും സാബത്താചരണത്തിൻ്റെയും വഴിയിലൂടെ ഈ ആനന്ദാനുഭവത്തിലൂടെ ചരിക്കുന്നവർക്ക് നാഥൻ നൽകുന്ന, പറഞ്ഞറിയിക്കാനാകാത്ത സർവ്വധാരണകളെയും അതിലംഘിക്കുന്ന അനുഭവങ്ങളെ, നന്മകളെ വിവിധ രൂപകങ്ങളാൽ ഇന്ന് ഏശയ്യ 58 വിവരിക്കുന്നുണ്ട്. ജലസമൃദ്ധമായ ഉദ്യാനം, ഒരിക്കലും വറ്റാത്ത നീരുറവ, നാം കഴിഞ്ഞ ദിവസങ്ങളിൽ സങ്കീർത്തനം 1 പശ്ചാത്തലത്തിൽ ശ്രദ്ധിച്ചതുപോലെ, വെണ്ണീറായ ഭൂമി തളിരണിയുന്നത്, ജോയൽ 2 നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ, പിന്നെ ജീവൻ അണിയുന്ന ഉണങ്ങിയ അസ്ഥികൾ, എസക്കിയലിൻ്റെ പ്രവചനത്തിലും ഏലിറ്റിൻ്റെ കവിതയിൽ അതിൻ്റെ പരാമർശത്തിലും നാം കഴിഞ്ഞ ദിവസം കണ്ടത്. അങ്ങനെ ദൈവം നമ്മെ ഇടതടവില്ലാതെ ജീവനിലേക്ക് നയിക്കുകയാണ്. നമ്മുടെ ജീവിത വഴികളിലെ ഇരുട്ടകലുന്നു, നാം തന്നെയും ദൈവിക ദീപ്തിയുടെ സംവാഹകരാകുന്നു. തുടക്കത്തിൽ നാം ശ്രദ്ധിച്ചതുപോലെ എഫേസ്യർ 3:21, പിന്നെ 1 Petrus 2:9 ചേർത്ത് വായിച്ചാൽ ഈ വഴിയിൽ നമുക്ക് ചില വെളിച്ചങ്ങൾ പകർന്നു കിട്ടും. ദൈവിക പ്രകാശം ചൂഴ്ന്നു നിൽക്കുന്ന ഒരു അനുഭവം നമുക്ക് വ്യക്തമാകും. സഭ എങ്ങനെ ദൈവപ്രകാശമാകുന്നുവെന്ന്, ക്രിസ്തുവിനെ പോലെ. ദൈവത്തിൻ്റെ വിസ്മയനീയമായ പ്രവൃത്തികളിൽ ആനന്ദിച്ച് പ്രഘോഷിക്കുമ്പോഴാണ് സഭയ്ക്ക് ഇത് സാധ്യമാകുന്നത്. ഇന്നലെ നാം കണ്ടില്ലേ സങ്കീർത്തനം 51 രക്ഷ, സാൽവേഷൻ, അതെങ്ങനെ പ്രഘോഷണം, ഇവാഞ്ചലിസത്തിലേക്ക് നയിക്കുന്നുവെന്ന്. നമ്മുടെ ധാരണകളെ അതിലംഘിക്കുന്ന വിസ്മയങ്ങൾ ദൈവം അനുഗ്രഹമായി ചെയ്തു തരികയാണ്. ഇന്ന് സങ്കീർത്തനം 86 ഇതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തോട് ഉള്ളം തുറന്ന് പ്രാർത്ഥിക്കാൻ മടിക്കുന്ന ഒരു ജനതയുടെ കാപട്യത്തിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് അതിന് വിപരീതമായി 14 ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി തറപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് സങ്കീർത്തകൻ, ഡയറക്ടർ പീൽ. ദൈവത്തെ പലയാവർത്തി അദ്വനായി എന്ന് വിളിക്കുന്ന ഒരു ഭാവവുമുണ്ട് ഈ സങ്കീർത്തനത്തിന്. യജമാനനെ സൂചിപ്പിക്കുന്ന ഒരു പദം കൂടിയാണത്രേ അത്. നാഥ, ഞാൻ അങ്ങയുടെ ദാസനാണ്, അങ്ങയുടെ ദാസിയുടെ പുത്രൻ. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ ശുശ്രൂഷിക്കാൻ തനിക്ക് ലഭിച്ച ഈ അനുഗ്രഹം അത് തലമുറയായി കൈമാറി വന്നു എന്നതിൻ്റെ ഒരു ആനന്ദം കൂടിയാണ് ഈ കുറിയിൽ. അതിൽ അവൻ അഭിമാനം കൊള്ളുകയാണ്. ഇന്നലെ സങ്കീർത്തനം 51 നാം കണ്ടിരുന്നു ഇപ്രകാരം പാപത്തിൻ്റെ ഒരു വലക്കെട്ടും. എൻ്റെ അമ്മ എന്നെ പാപത്തിൽ പ്രസവിച്ചുവെന്ന് പറയുമ്പോൾ മനുഷ്യാവസ്ഥകൾ എന്ന് പറയുന്നത് ഇങ്ങനെ തലമുറയായി കടുങ്കെട്ടായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന തിന്മയുടെ അനുഭവങ്ങൾ മാത്രമല്ല, ആ കെട്ടുകൾ വിടുവയ്ക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അനുഭവം കൂടിയാണ്. അങ്ങനെ ബന്ധനമുക്തരായവർ ദൈവസന്നിധിയിൽ ഉയർത്തുന്ന പ്രാർത്ഥനകളുടെയും സ്തുതികളുടെയും ചരിത്രം കൂടിയാണ്. വിശ്വാസത്തിൻ്റെ ഹൃദയഭാഗത്ത് അങ്ങനെ ദൈവത്തിൻ്റെ അനന്തശക്തിയെയും സ്നേഹത്തെയും പ്രതിയുള്ള ഈ വിസ്മയം, വണ്ടർ എന്നും പ്രതിഷ്ഠിക്കപ്പെടണം. മനുഷ്യൻ്റെ അപര്യാപ്തതകളുടെ മേലും അവൻ്റെ അപക്വതകളുടെ മേലും വിരിയുന്ന ദൈവത്തിൻ്റെ സർവാതിശായിയായ ശക്തിയും സൗന്ദര്യവും അത് മനുഷ്യനെ ശക്തിയും സൗന്ദര്യവും അണിയിക്കുകയും ചെയ്യുന്നു. ഹൃദയം തുറന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നവനോട് ദൈവം അരുൾ ചെയ്യുന്നു, ഇതാ ഞാനെന്ന്, ഇന്നലെ ഏശയ്യ 58 കണ്ടതുപോലെ. കാരണം ഈ പ്രാർത്ഥന ഉയർത്തുന്നവൻ ഒരു ദൈവദാസനാണ്. ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ മുൻപിൽ ആനന്ദം കണ്ടെത്തിയവനുമാണ്. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ പിൻചെല്ലുന്നു, അവനെ എൻ്റെ പിതാവ് മാനിക്കുകയും ചെയ്യുന്നു, യോഹന്നാൻ 12:26. കുരിശിൻ്റെ വഴിയിൽ നാഥനെ നാം ഇങ്ങനെ പിൻചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ നാം ദൈവത്തിൻ്റെ ശുശ്രൂഷ ഏറ്റുവാങ്ങുന്നവരായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ അങ്ങയുടെ വഴിയിൽ എന്നെ വിശ്വസ്തതയോടെ സത്യത്തോടെ നടക്കാൻ പഠിപ്പിക്കണമേ എന്ന്. വഴി, വിശ്വസ്തത, സത്യം, പാഠം എല്ലാം നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. സങ്കീർത്തനം 86:11 സുന്ദരമായ ഒരു വാക്വിചാരമുണ്ട്. ദൈവമേ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ, യുണൈറ്റ് എന്നൊരു പ്രാർത്ഥനയാണത്. ഹീബ്രുവിൽ അങ്ങനെ തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ തിരുവചനത്തിൻ്റെ ഗ്രീക്ക് മൂലത്തിൽ ഇത് യുഫ്രൈനോ എന്നൊരു വാക്കാണ്, ആനന്ദമണിയിക്കുക എന്ന്. ദൈവമേ എൻ്റെ ഹൃദയം ആനന്ദഭരിതമാകട്ടെ എന്ന്. ശരിയാണ്, ദൈവത്തിൽ ഏകാഗ്രമായൊരു ഹൃദയം എന്നും ആനന്ദഭരിതമായിരിക്കും, ചുറ്റും എന്തെല്ലാം ഇളകി മറിഞ്ഞാലും.
ഉണ്ടായിരുന്നു.